സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ വീഡിയോ 52 കണ്ടിന്യൂഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീഡിയോ 52 ഞാൻ മെയിൻ ആയിട്ടും ഹൈലൈറ്റ് ചെയ്തത് നമ്മുടെ അക്വേറിയത്തിനകത്ത് ഉപയോഗിക്കുന്ന സബ്സ്ട്രേറ്റുകളെ കുറിച്ചും, അതേപോലെ തന്നെ നമ്മുടെ അക്വേറിയത്തിനകത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു സബ്സ്ട്രേറ്റിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുമായിരുന്നു. അപ്പോഴേക്കും അതേ ടോപ്പിക്കിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ വീഡിയോയും. അതുകൊണ്ട് തന്നെ വീഡിയോ 52 കാണാതെയാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പരമാവധി വീഡിയോ 52 കണ്ടതിന് ശേഷം മാത്രം ഇന്നത്തെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അതേ മാതൃകയിലുള്ള ഒരു അക്വേറിയം ബിൽഡ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മലപ്പുറത്തുള്ള വഹാബിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വഹാബിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും അതേപോലെ തന്നെ കോൺടാക്ട് നമ്പറും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ ഞാൻ ഒരിക്കൽ പോലും കവർ ചെയ്യാത്തൊരു ടോപ്പിക്കാണ് അക്വേറിയം ബിൽഡിംഗ്. ആ ഒരു ടോപ്പിക്ക് വഹാബിൻ്റെ ചാനലിൽ വളരെ ഭംഗിയായിട്ട് തന്നെ അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്വേറിയം ബിൽഡിങ്ങിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയും അക്വേറിയം ബിൽഡിങ്ങിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾക്കും വേണ്ടിയും തീർച്ചയായിട്ടും വഹാബിൻ്റെ ചാനൽ കാണാൻ വേണ്ടി ശ്രമിക്കുക, അദ്ദേഹവുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നമുക്കിനി നമ്മളെ ടോപ്പിക്കിലോട്ട് പോവാം. നമ്മൾ ഫിഷ് കീപ്പിങ്ങിനെ ഒരു ഹോബിയെക്കാട്ടിയും ഉപരിയായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടേത് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ പുതുതായിട്ടൊരു അക്വേറിയം സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ടാങ്കിനകത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടി സെലക്ട് ചെയ്യുന്ന സബ്സ്ട്രേറ്റ് നമ്മളുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ചാണോ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അതോ ആ ടാങ്കിനകത്ത് നമ്മൾ വളർത്താൻ തീരുമാനിച്ചിരിക്കുന്ന മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം അവയ്ക്കനുയോജ്യമായിട്ടുള്ള സബ്സ്ട്രേറ്റ് വേണോ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? അക്വേറിയം ഹോബിയിലുള്ള എല്ലാ കാലത്തെയും ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് എന്റെ കാഴ്ചപ്പാടിലൂടെ ഇന്നത്തെ വീഡിയോയിൽ പ്രസന്റ് ചെയ്യാനും അതേപോലെ ജസ്റ്റിഫൈ ചെയ്യാനും വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഫ്രഷ് വാട്ടർ അക്വേറിയം ഹോബിയിൽ രണ്ട് തരത്തിലുള്ള സബ്സ്ട്രേറ്റുകൾ ഉപയോഗിക്കുന്നതാണ് നമുക്ക് സാധാരണയായിട്ട് കാണാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഗ്രാവൽ സബ്സ്ട്രേറ്റ് ആണ്, അതിനുശേഷം സാൻഡ് സബ്സ്ട്രേറ്റും. അതേസമയത്ത് നമ്മൾ ഹോസ്പിറ്റൽ ടാങ്ക് സെറ്റപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ക്വാറന്റൈൻ ടാങ്ക് സെറ്റപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടാങ്കുകളിൽ ആരും തന്നെ ഒരു തരത്തിലുള്ള സബ്സ്ട്രേറ്റും ഉപയോഗിക്കാറില്ല. പലപ്പോഴും ക്വാറന്റൈൻ ടാങ്ക്സ് ബിയർ ബോട്ടൺ ടാങ്ക്സ് ആയിരിക്കും. അതിൻ്റെ പ്രധാന കാരണം നമ്മൾ പുതുതായിട്ട് കൊണ്ടുവരുന്ന ഫിഷിൻ്റെ ബാച്ചിനകത്തുള്ള ഏതെങ്കിലും ഒരു മത്സ്യത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പാരസൈറ്റ് ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അക്വേറിയം ഫിഷിൽ നിന്നും നമ്മളെ സബ്സ്ട്രേറ്റിലോട്ട് എത്തപ്പെടാനും നമ്മൾ അക്വേറിയം സബ്സ്ട്രേറ്റിനെ ഒരു മീഡിയ ആയിട്ട് ഉപയോഗിച്ച് ആ മീഡിയയിൽ അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത മത്സ്യത്തിൻ്റെ ബോഡിയിലോട്ട് എത്തപ്പെടുന്നതിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫിഷിനെ കൊണ്ടുവന്ന് നമ്മുടെ ക്വാറന്റൈൻ ടാങ്കിനകത്ത് ഇടുകയാണെങ്കിൽ പോലും ആ ഒരു പെർട്ടിക്കുലർ ഫിഷിനും നമ്മുടെ ടാങ്കിനകത്ത് പ്രീവിയസ് ഫിഷിന് വന്നിരുന്ന അതേ പാരസൈറ്റ് തന്നെ ബാധിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേസമയത്ത് നമ്മൾ ബിയർ ബോട്ടൺ ടാങ്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഫിഷിൻ്റെ ക്വാറന്റൈൻ ടൈം ഫ്രെയിം കഴിഞ്ഞതിന് ശേഷം ക്വാറന്റൈൻ ടാങ്കിനെ നമുക്ക് റീസെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു ക്വാറന്റൈൻ ടാങ്കിൻ്റെ റീസെറ്റിംഗ് വളരെ സിമ്പിൾ പ്രോസസ്സാണ്. നമ്മുടെ കയ്യിൽ ബ്ലീച്ചും അതേപോലെ തന്നെ ഒരു ഡീക്ലോറിനേറ്ററും ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതിനെക്കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടും തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും കൂടെ ഇന്നത്തെ വീഡിയോ കണ്ടതിന് ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴേ നമുക്ക് ആദ്യമേ തന്നെ ഗ്രാവൽ സബ്സ്ട്രേറ്റ് ഏത് അക്വേറിയങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗ്രാവൽ സബ്സ്ട്രേറ്റ് ഏറ്റവും നല്ലത് ട്രോപ്പിക്കൽ ഫിഷ് ടാങ്കിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ട്രോപ്പിക്കൽ ഫിഷേഴ്സ് പൊതുവെ ടോപ്പ് സ്വിമ്മേഴ്സും അതേപോലെ തന്നെ ടോപ്പ് ഫീഡേഴ്സും ആണ്. അതുകൊണ്ട് തന്നെ ട്രോപ്പിക്കൽ ഫിഷിനെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഫുഡുകളെല്ലാം തന്നെ ഐതർ ഫ്ലോട്ടിംഗ് ഫുഡായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ സ്ലോ സിങ്കിങ് ഫുഡായിരിക്കും. അതേപോലെ തന്നെ ട്രോപ്പിക്കൽ ഫിഷേഴ്സ് പൊതുവെ ഒരു ഹെവി ഈറ്റേഴ്സ് അല്ല. അതുകൊണ്ട് തന്നെ ട്രോപ്പിക്കൽ ഫിഷ് ടാങ്കിനകത്ത് വലിയ രീതിയിലുള്ള ഒരു ബയോ വേസ്റ്റും പ്രൊഡ്യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു ട്രോപ്പിക്കൽ ഫിഷ് ടാങ്കിനകത്ത് ഗ്രാവൽ സബ്സ്ട്രേറ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടാങ്കിനകത്തുള്ള മത്സ്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോ വേസ്റ്റ് എല്ലാം തന്നെ ഗ്രാവൽ സബ്സ്ട്രേറ്റിൻ്റെ ഇടയിൽ ട്രാപ്പ് ആവുകയും ഈ രീതിയിൽ ബയോ വേസ്റ്റിനെ ഫുഡിനെ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഗ്രാവൽ സബ്സ്ട്രേറ്റുകൾ ഉപയോഗിക്കുന്ന അക്വേറിയം ഓൾവേസ് ക്ലീൻഡ് അക്വേറിയം എന്നുള്ള ഒരു ലുക്ക് ആയിരിക്കും നമുക്ക് തരുന്നത്. അപ്പോഴേ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അക്വേറിയത്തിനകത്ത് ഏത് സബ്സ്ട്രേറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാലും അഥവാ സബ്സ്ട്രേറ്റ് ഇല്ലാത്ത ടാങ്ക് ആണെങ്കിൽ പോലും അക്വേറി ഫ്രണ്ട്ലി ഹെൽത്തി ബാക്ടീരിയാസ് നമ്മുടെ അക്വേറിയത്തിൻ്റെ ഗ്ലാസ് ഉൾപ്പെടെയുള്ള എല്ലാ ഓപ്പൺ ഏരിയയിലും കോളനൈസേഷന് വേണ്ടി ശ്രമിക്കും. പക്ഷേ കോളനൈസേഷൻ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആകുന്നത് എത്രത്തോളം റഫ് സർഫസ് ഏരിയ ഉണ്ടോ ആ സർഫസ് ഏരിയയിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ അക്വേറിയത്തിൽ ഗ്രാവൽ സബ്സ്ട്രേറ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രാവൽ സബ്സ്ട്രേറ്റിൻ്റെ ഔട്ടർ ബോഡിയിൽ അക്വേറിയം ഫ്രണ്ട്ലി ബാക്ടീരിയാസ് കോളനൈസ് ചെയ്തിരിക്കും. അപ്പം നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഗ്രാവൽ സബ്സ്ട്രേറ്റിൻ്റെ ഇടയിൽ ട്രാപ്പ് ചെയ്തിരിക്കുന്ന ഫിഷ് ഫുഡിനെയും അതേപോലെ തന്നെ ബയോ വേസ്റ്റിനെയും ഈ കോളനൈസ് ചെയ്ത ഹെൽത്തി ബാക്ടീരിയാസ് അതിൻ്റെ ഫുഡ് സോഴ്സായി ഉപയോഗിക്കുകയും അങ്ങനെ നമ്മുടെ അക്വേറിയത്തിനകത്ത് ഒരു അമോണിയ സ്പൈക്ക് അല്ലാന്നുണ്ടെങ്കിൽ നൈട്രേറ്റ് സ്പൈക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് പൊതുവെ കുറവായിരിക്കുകയും ചെയ്യും. അതേസമയത്ത് ഹെവി ബയോലോഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആഫ്രിക്കൻ സിക്ലിഡ്സോ അതേപോലത്തെ മത്സ്യങ്ങളെ വളർത്തുന്ന ടാങ്കിനകത്ത് ഒരു കാരണവശാലും ഗ്രാവൽ സബ്സ്ട്രേറ്റ് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ആ ടാങ്കുകളിലെല്ലാം തന്നെ പരമാവധി നമ്മൾ സാൻഡ് സബ്സ്ട്രേറ്റ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾ എൻ്റെ അക്വേറിയം സെറ്റപ്പ് ഇവാലുവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ മെയിൻ ഷോർ ടാങ്കിനകത്ത് ഞാൻ സാൻഡ് സബ്സ്ട്രേറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ടാങ്കിനകത്ത് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ മീനുകളെ ഒരുമിച്ച് വളർത്തുന്നതും. സാൻഡ് സബ്സ്ട്രേറ്റ് ഉപയോഗിക്കുന്ന അക്വേറിയത്തിൻ്റെ ബേസിൽ ഒരു സാൻഡ് ബെഡാണ് ക്രിയേറ്റ് ആവുന്നത്. നമ്മുടെ അക്വേറിയത്തിൻ്റെ ബേസിൽ ഒരു സാൻഡ് ബെഡ് ക്രിയേറ്റ് ആവുന്നത് കൊണ്ട് നമുക്ക് രണ്ട് ബെനിഫിറ്റ്സ് ആണുള്ളത്. അതിൽ ഏറ്റവും ആദ്യത്തത് സാൻഡ് സബ്സ്ട്രേറ്റിന് ഗ്രാവൽ സബ്സ്ട്രേറ്റിനകത്ത് ഒരു ഹൈഡിങ് കേപ്പബിലിറ്റി ഇല്ല.
അതുകൊണ്ട് തന്നെ നമ്മൾ അക്വേറിയത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോ വേസ്റ്റും അതേപോലെ ഫിഷ് ഫുഡും ഒന്നും തന്നെ നമ്മൾ അക്വേറിയത്തിന്റെ സബ്സ്ട്രേറ്റിന്റെ ഇടയിൽ കുരുങ്ങിയിരിക്കാനുള്ള ചാൻസസ് കുറവാണ്. അതുകൊണ്ട് തന്നെ സാൻഡ് സബ്സ്ട്രേറ്റ് ഉപയോഗിക്കുന്ന ടാങ്കുകൾ നമ്മൾ പ്രോപ്പർ മെത്തേഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഒരു സാൻഡ് സബ്സ്ട്രേറ്റ് ഉപയോഗിക്കുന്ന അക്വേറിയങ്ങളിൽ ഒരു അമോണിയ സ്പൈക്ക് അല്ലാന്നുണ്ടെങ്കിൽ നൈട്രേറ്റ് സ്പൈക്ക് ഉണ്ടാവാനുള്ള ചാൻസസും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ 52 ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ 52 കൂടെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഹെവി ബയോലോഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മത്സ്യങ്ങൾ വളർത്തുന്ന ടാങ്കിനകത്ത് സാൻഡ് സബ്സ്ട്രേറ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡയറക്ട്ലി ആ ടാങ്കിനകത്ത് അനേറോബിക് ബാക്ടീരിയാസിന്റെ ഗ്രോത്തിന് സാൻഡ് സബ്സ്ട്രേറ്റ് പ്രൊമോട്ട് ചെയ്യും. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോഴേ നമുക്ക് എല്ലാവർക്കും അറിയാം, സാൻഡ് സബ്സ്ട്രേറ്റ് ഉപയോഗിക്കുന്ന അക്വേറിയത്തിന്റെ ബേസിൽ ഒരു സാൻഡ് ബെഡ് ക്രിയേറ്റ് ആവുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സാൻഡ് ബേസ് ആണ് ക്രിയേറ്റ് ആവുന്നത്. അപ്പോഴേക്കും ഈ ഒരു സാൻഡ് ബേസിന് ഒരു ഫിൽട്രേഷൻ കേപ്പബിലിറ്റി ഉണ്ട്. സാൻഡ് ബേസിന്റെ ടോപ്പ് ലെയർ ഒരു ഫിൽട്രേഷൻ യൂണിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബാരിയറായി മാറുകയും അതിന്റെ താഴോട്ട് ബയോ വേസ്റ്റിനെയും അതേപോലെ തന്നെ അക്വേറിയം വാട്ടറിനെയും ഒരു ഫ്രീ ഫ്ലോ ആയിട്ടും കടത്തിവിടത്തില്ല. അപ്പോഴേക്കും ഈ കണ്ടീഷൻസ് എല്ലാം ഇൻഡയറക്ട്ലി ഫേവർ ചെയ്യുന്നത് അനേറോബിക് ബാക്ടീരിയാസിന്റെ ഗ്രോത്തിനെയാണ്. അനേറോബിക് ബാക്ടീരിയാസിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അനേറോബിക് ബാക്ടീരിയാസ് ഒരിക്കലും ഓക്സിജന്റെ പ്രസൻസ് കൂടുതലായിട്ടുള്ള അക്വേറിയത്തിന്റെ സർഫസുകളൊന്നും തന്നെ കാണത്തില്ല. അനേറോബിക് ബാക്ടീരിയാസ് സാധാരണയായിട്ടും നമ്മുടെ അക്വേറിയത്തിനകത്ത് ഉപയോഗിക്കുന്ന സബ്സ്ട്രേറ്റിന്റെയും അതേപോലെ തന്നെ ബയോളജിക്കൽ മീഡിയയുടെയും ഡീപ് ഇൻസൈഡിലായിരിക്കും കോളനൈസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ അക്വേറിയത്തിനകത്ത് അനേറോബിക് ബാക്ടീരിയാസിന്റെ കോളനൈസേഷൻ രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് രണ്ട് കണ്ടീഷൻസ് ഫേവറബിൾ ആയിരിക്കണം. അതിൽ ഏറ്റവും ആദ്യത്തത് എവിടെയാണോ അനേറോബിക് ബാക്ടീരിയാസ് കോളനൈസ് ചെയ്യുന്നത് ആ ഒരു ലൊക്കാലിറ്റിയിലോട്ടുള്ള വാട്ടർ ഫ്ലോ വളരെ കുറവായിരിക്കണം. വാട്ടർ ഫ്ലോ കുറവായിരിക്കണം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു രീതിയിലുള്ള കൺഫ്യൂഷനും വേണ്ട. നമ്മുടെ അക്വേറിയത്തിന്റെ ടോപ്പ് ലെയറിൽ സർഫസ് എജിറ്റേഷന് വേണ്ടി വേവ് മേക്കറോ എയറേറ്ററോ തന്നെ ഉപയോഗിക്കണം. അപ്പോഴേ നമ്മുടെ അക്വേറിയത്തിന്റെ ഏത് ലൊക്കാലിറ്റിയിലാണ് അനേറോബിക് ബാക്ടീരിയാസ് ഗ്രോ ചെയ്യുന്നത് ആ ലൊക്കേഷനിലോട്ടുള്ള വാട്ടർ ഫ്ലോ വേണം കുറഞ്ഞിരിക്കാൻ. അപ്പം ഈ ഒരു കേസിൽ നമ്മൾ സാൻഡ് സബ്സ്ട്രേറ്റിന്റെ അടിത്തട്ടിലാണ് ഈ അനേറോബിക് ബാക്ടീരിയാസ് ഗ്രോ ചെയ്യാനുള്ള ചാൻസസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ സാൻഡ് സബ്സ്ട്രേറ്റിന്റെ അടിത്തട്ടിലോട്ടുള്ള വാട്ടർ ഫ്ലോ വേണം കുറഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഈ നമ്മുടെ അക്വേറിയത്തിനകത്ത് ഉപയോഗിക്കുന്ന സാൻഡ് സബ്സ്ട്രേറ്റിന്റെ ഡീപ്പ് ഇൻസൈഡിൽ വാട്ടർ ഫ്ലോ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ അക്വേറിയം സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ടാങ്കിനകത്ത് ഉപയോഗിക്കുന്ന സാൻഡ് സബ്സ്ട്രേറ്റിന്റെ തിക്നെസ് കൂട്ടിയാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ നമ്മുടെ അക്വേറിയത്തിനകത്ത് സാൻഡ് സബ്സ്ട്രേറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ആ സബ്സ്ട്രേറ്റിന്റെ ഹൈറ്റ് മിനിമം 1.5 മുതൽ 2 ഇഞ്ച് ഹൈറ്റിലെങ്കിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, അനേറോബിക് ബാക്ടീരിയാസിന്റെ കോളനൈസേഷൻ രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ ഓക്സിജന്റെ പ്രസൻസ് കുറഞ്ഞിരിക്കണം. അപ്പോഴേ നമ്മുടെ അക്വേറിയത്തിനകത്ത് സാൻഡ് സബ്സ്ട്രേറ്റിനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് മിനിമം 2 ഇഞ്ച് ഹൈറ്റെങ്കിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അക്വേറിയത്തിന്റെ ബേസിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സബ്സ്ട്രേറ്റ് കുറച്ചു ദിവസം കഴിയുന്ന സമയത്ത് ഒരു ബാരിയറായി മാറുകയും അങ്ങനെ സാൻഡ് സബ്സ്ട്രേറ്റിന്റെ അടിത്തട്ടിലുള്ള മണ്ണിന് മുകളിലുള്ള അക്വേറിയം വാട്ടറുമായിട്ടുള്ള കോൺടാക്ട് കുറഞ്ഞു വരികയും ചെയ്യും. അങ്ങനെ നമ്മുടെ അക്വേറിയത്തിനകത്തുള്ള സാൻഡ് സബ്സ്ട്രേറ്റ് സെറ്റ് ആവുന്നതിനനുസരിച്ച് സബ്സ്ട്രേറ്റിന്റെ അടിത്തട്ടിലോട്ടുള്ള വാട്ടർ ഫ്ലോ കുറഞ്ഞു കുറഞ്ഞു വരികയും ആ വാട്ടർ ഫ്ലോ കുറയുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ സബ്സ്ട്രേറ്റിന്റെ അടിത്തട്ടിൽ ഓക്സിജന്റെ പ്രസൻസും അതിനനുസരിച്ച് കുറയുകയും ചെയ്യുന്നു. അങ്ങനെ ഒരേ സമയത്ത് തന്നെ വാട്ടർ ഫ്ലോയും അതേപോലെ തന്നെ ഓക്സിജന്റെ പ്രസൻസും കുറയുന്നത് നമ്മുടെ അക്വേറിയത്തിനകത്ത് അനേറോബിക് ബാക്ടീരിയാസിന്റെ ഗ്രോത്തിന് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മുടെ അക്വേറിയം ഇൻഫ്രാസ്ട്രക്ചറിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് സബ്സ്ട്രേറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അത് നമ്മളൊരു ഹോസ്പിറ്റൽ ടാങ്ക് അല്ലാത്ത ഒരു സ്റ്റേബിൾ ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഡിസ്കസ് ഫിഷിനെ വളർത്തുന്ന ടാങ്കുകൾ. അപ്പം അതേപോലത്തെ ടാങ്ക് സെറ്റപ്പിനകത്ത് നമ്മളൊരു ഫിൽട്രേഷൻ യൂണിറ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫിൽട്രേഷൻ യൂണിറ്റിന് സ്രീക്യാമിന്റെ മെട്രിക്സ് എന്നുള്ള മീഡിയ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു ബയോളജിക്കൽ മീഡിയയെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം സ്രീക്യാമിന്റെ മെട്രിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാലും നമ്മുടെ അക്വേറിയത്തിനകത്ത് അനേറോബിക് ബാക്ടീരിയാസിന്റെ ഗ്രോത്തിന് നമുക്ക് സബ്സ്ട്രേറ്റ് ഇല്ലാതെ തന്നെ പ്രൊമോട്ട് ചെയ്യാം. പക്ഷേ ആസ് എ ബയോളജിക്കൽ മീഡിയ സ്രീക്യാമിന്റെ മെട്രിക്സ് വളരെ വില കൂടിയ ഒരു ബയോളജിക്കൽ മീഡിയയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാൻഡ് സബ്സ്ട്രേറ്റിനെ അഡാപ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ ഒരു അക്വേറിയം സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രത്തോളം ഫേവറബിൾ കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ ടാങ്കിനകത്ത് അനേറോബിക് ബാക്ടീരിയാസ് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 4 to 6 months എങ്കിലും എടുക്കും. അതേസമയത്ത് നമ്മുടെ അക്വേറിയത്തിനകത്ത് എയറോബിക് ബാക്ടീരിയാസ് വളരെ പെട്ടെന്ന് തന്നെ കോളനൈസ് ചെയ്യും. പക്ഷേ എയറോബിക് ബാക്ടീരിയാസിന് നമ്മുടെ അക്വേറിയത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോ വേസ്റ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തതിന് ശേഷം നൈട്രേറ്റ് വരെ ആക്കാനേ സാധിക്കത്തുള്ളൂ. അപ്പോഴേ നമ്മുടെ അക്വേറിയത്തിൽ നിന്നും നൈട്രേറ്റിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വാട്ടർ ചേഞ്ച് ആണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. അവിടെ നമുക്കിനി നമ്മുടെ അക്വേറിയത്തിന്റെ സബ്സ്ട്രേറ്റിന്റെ ഡീപ്പ് ഇൻസൈഡിൽ ഗ്രോ ചെയ്യുന്ന അനേറോബിക് ബാക്ടീരിയാസ് എങ്ങനെയാണ് ഒരു ഹെവി ബയോലോഡുള്ള മത്സ്യങ്ങൾ വളർത്തുന്ന ടാങ്കിനകത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോഴേ ഞാൻ ഈ വീഡിയോ തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ സിക്ലിഡ്സ് മത്സ്യങ്ങൾ വളർത്തുന്ന ടാങ്കാണെന്നുണ്ടെങ്കിൽ ആ ടാങ്കിനകത്ത് നമ്മൾ തീർച്ചയായിട്ടും സാൻഡിനെ തന്നെ സബ്സ്ട്രേറ്റ് ആയിട്ട് ഉപയോഗിക്കണമെന്ന്. ഈ രീതിയിൽ ഞാൻ പറയാൻ കാരണം, സിക്ലിഡ്സ് മത്സ്യങ്ങളുടെ ഒരു പൊതു സ്വഭാവ ഗുണമാണ്, നമ്മളുടെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും വളർത്തി നല്ല പരിചയമുള്ള ഓസ്കാർ ഫിഷിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പോലും ഓസ്കാർ ഫിഷ് പലപ്പോഴും നമ്മുടെ അക്വേറിയത്തിനകത്തുള്ള സബ്സ്ട്രേറ്റിനെ ഡിഗ് ചെയ്യാനും
നമ്മുടെ അക്വേറിയം സബ്സ്ട്രേറ്റിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് മാറ്റുന്നതായിട്ടും അതേപോലെ തന്നെ നമ്മുടെ അക്വേറിയത്തിന്റെ ലാൻഡ്സ്കേപ്പിനെ റീഅറേഞ്ച് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ക്യാരക്ടർ സിക്ലിഡ് മത്സ്യങ്ങളുടെ ഒരു പൊതു സ്വഭാവ ഗുണമാണ്. അതുകൊണ്ട് തന്നെ സിക്ലിഡ് മത്സ്യങ്ങളെ വളർത്തുന്ന ടാങ്കിനകത്ത് നമ്മൾ സാൻഡ് സബ്സ്ട്രേറ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സബ്സ്ട്രേറ്റിൽ ഒരു നാച്ചുറൽ മൂവ്മെന്റ് ക്രിയേറ്റ് ആവുന്നു. അപ്പോൾ നമ്മുടെ നാച്ചുറൽ മൂവ്മെന്റിന്റെ പ്രത്യേകത ചെറിയ രീതിയിലുള്ള സബ്സ്ട്രേറ്റിൽ അജിറ്റേഷൻ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അക്വേറിയം വാട്ടറിന് നമ്മുടെ അക്വേറിയത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാൻഡ് സബ്സ്ട്രേറ്റിന്റെ ബരിയർ ബ്രേക്ക് ഡൗൺ ചെയ്ത് ആ ഒരു ബരിയറിന്റെ അടിയിലൂടെ തന്നെ ചെറുതായിട്ടും ഒഴുവി നമ്മുടെ ഇന്നർ സർഫസിലുള്ള സബ്സ്ട്രേറ്റുമായിട്ടുള്ള കോൺടാക്ട് സ്ഥാപിക്കാൻ വേണ്ടി സാധിക്കും. അപ്പം ഈ രീതിയിൽ ഉള്ളൊരു കോൺടാക്ട് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ആ ഒരു ലൊക്കേഷനിൽ ഗ്രോ ചെയ്യുന്ന അനേറോബിക് ബാക്ടീരിയാസിന് അതിന്റെ റെസ്പിറേഷന് വേണ്ടി നൈട്രേറ്റിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ ആയിരിക്കും അത് വലിച്ചെടുക്കുന്നത്. അങ്ങനെ നൈട്രേറ്റിൽ നിന്നും ഓക്സിജൻ പോകുന്നതോടുകൂടി നൈട്രജൻ ഗ്യാസ് ആയി മാറുകയും അങ്ങനെ നൈട്രജൻ ഗ്യാസ് ഫ്രീ ഗ്യാസ് ആയിട്ട് നമ്മുടെ അക്വേറിയത്തിൽ നിന്നും എസ്കേപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോഴും ഈ രീതിയിലുള്ള ഒരു വാട്ടർ മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ കയ്യിൽ സിക്ലിഡ് മത്സ്യങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടാങ്കിനകത്ത് ക്ലൗൺ ലോച്ചസ് അതേപോലത്തെ ലോച്ച് വർഗ്ഗത്തിൽപ്പെടുന്ന മത്സ്യങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇതേ കാര്യത്തിൽ തന്നെ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോഴേ നമ്മുടെ അക്വേറിയത്തിനകത്ത് നമ്മൾ വാട്ടർ ചേഞ്ച് നടത്തുന്നത് നമ്മുടെ അക്വേറിയത്തിനകത്തുള്ള നൈട്രേറ്റിന്റെ അളവ് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോഴേ നമ്മുടെ അക്വേറിയത്തിനകത്ത് നാച്ചുറലി തന്നെ നൈട്രേറ്റ് കുറയ്ക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ ചേഞ്ചിന്റെ ഇന്റർവെല്ല് കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ എൻ്റെ അക്വേറിയം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ 52 പറഞ്ഞിരുന്നു ഞാൻ 2 ഇടവിട്ടാണ് വാട്ടർ ചേഞ്ച് നടത്തുന്നതെന്ന്. അതും 25% വാട്ടർ ചേഞ്ച് മാത്രമാണ് ഞാൻ നടത്തുന്നത്. അപ്പം അതിൻ്റെ വൺ റീസൺ ഇത് തന്നെയാണ്. എൻ്റെ ടാങ്കിനകത്ത് ഡീനൈട്രിഫൈങ് ബാക്ടീരിയാസിൻ്റെ ഗ്രോത്തിന് വേണ്ടി ഞാൻ സാൻഡ് സബ്സ്ട്രേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഫിൽട്രേഷൻ യൂണിറ്റിനകത്ത് സീക്യാമിൻ്റെ മെട്രിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ടാങ്കിനകത്ത് വലിയ രീതിയിലുള്ള ഒരു നൈട്രേറ്റ് സ്പൈക്ക് ഉണ്ടാവാത്തത്. അപ്പോഴേക്കും ഇന്നത്തെ വീഡിയോ ഇത്രത്തോളം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അക്വേറിയത്തിനകത്ത് സാൻഡ് സബ്സ്ട്രേറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സും അതേപോലെ തന്നെ അനേറോബിക് ബാക്ടീരിയാസിൻ്റെ ബെനിഫിറ്റ്സും മനസ്സിലായി കാണും. അപ്പോഴേക്കും ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നത് നിങ്ങളോടുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടുമാണ്. ഗോൾഡ് ഫിഷിനെ വളർത്തുന്ന അക്വേറിയത്തിനകത്ത് നിങ്ങൾ ഏത് സബ്സ്ട്രേറ്റ് ആയിരിക്കും ഉപയോഗിക്കുന്നത്? ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പം നമുക്ക് ഉടനെ തന്നെ പുതിയൊരു വീഡിയോയിൽ കാണാം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റെക്കമെൻഡ് ചെയ്യുക. അപ്പം താങ്ക് യു. ബൈ ഫോർ നൗ.